ഉണ്ടായിരുന്നു വിബ്രാൻ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രധാന പ്രതിയായ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന പ്രോസിക്യൂഷൻ ആവശ്യം കഴിഞ്ഞ ദിവസമാണ് വിചാരണ കോടതി തള്ളിയത് ഏപ്രിൽ 4നായിരുന്നു ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചത് കഴിഞ്ഞ വർഷവും ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും അനുകൂല വിധി നേടിയെടുക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ കൂടുതൽ തെളിവുകളുമായിട്ടായിരുന്നു പ്രോസിക്യൂഷൻ വിചാരണ കോടതിക്ക് മുമ്പാകെ വീണ്ടും എത്തിയത് അതായത് ദിലീപ് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിച്ചു തെളിവ് നശിപ്പിച്ചു തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് പ്രോസിക്യൂഷൻ കോടതിയെ സമീപിച്ചിരുന്നെങ്കിലും ഇതിനെ ഒന്നും ശരിവെക്കുന്ന തെളിവുകൾ ഹാജരാക്കാൻ കഴിഞ്ഞില്ല എന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ കേസിൽ ദിലീപ് വിചാരണ കോടതിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന വാദം എന്ത് അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നതെന്ന് കോടതി ചോദിക്കുകയും ചെയ്തു ദിലീപ് സാക്ഷികളെ മാത്രമല്ല കോടതിയും സ്വാധീനിക്കാൻ ശ്രമിച്ചെന്നും പ്രോസിക്യൂഷൻ ആരോപിച്ചിരുന്നു ഇതിന് തെളിവായി ദിലീപും അഭിഭാഷകനും തമ്മിലുള്ള സംഭാഷണമാണ് ഹാജരാക്കിയത് ഇതിലൊന്നായ അവരെ നമ്മൾ പതിയെ വിശ്വസിപ്പിച്ചെടുക്കണമെന്ന് പറയുന്നതിലെ അവർ ആരാണെന്ന് പറയുന്നില്ല അത് ജുഡീഷ്യൽ ഓഫീസറെയാണ് എന്നാണ് പ്രോസിക്യൂഷന്റെ നിഗമനം ഈ നിഗമനത്തിലേക്ക് എങ്ങനെ എത്തിയെന്നും കോടതി ചോദിച്ചു എന്നാൽ കേസിലെ സാക്ഷികളായ വിപിൻലാൽ ജിൻസൻ സാഗർ വിൻസൻ ശരത് ബാബു ഡോക്ടർ ഹൈദരാലി ദാസൻ തുടങ്ങിയ സാക്ഷികളെ പ്രതിയായ ദിലീപും അദ്ദേഹത്തിന്റെ അഭിഭാഷകരും സ്വാധീനിച്ചെന്നായിരുന്നു പ്രോസിക്യൂഷൻ വാദം ഇതിനുള്ള ഏതാനും തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കി എന്നാൽ വിപിൻലാൽ ജിൻസൺ എന്നിവരുടെ കേസ് മറ്റൊരു ഹർജിയുടെ ഭാഗമായി പരിഗണിച്ചു തള്ളിയതാണെന്നും കോടതി ചൂണ്ടിക്കാട്ടി സത്യം മറച്ചുവെക്കാൻ പണം നൽകിയെന്നായിരുന്നു കാവ്യമാധവൻ സ്ഥാപനമായ ലക്ഷ്യയുടെ ജീവനക്കാരനായിരുന്ന സാഗർ വിൻസെന്റ് നൽകിയ മൊഴി എന്നാൽ ഈ മൊഴി പോലീസ് പീഡിപ്പിച്ച് പറയിപ്പിച്ചതാണെന്നും സാഗർ പിന്നീട് കോടതിയിൽ പറഞ്ഞത് ഇതോടെ സാക്ഷി കൂറുമാറിയതായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രോസിക്യൂഷനെ സമീപിച്ചത് ഹൈദരാലി എന്ന് പറയുന്ന ദിലീപിന്റെ കുടുംബ ഡോക്ടറാണ് അഭിഭാഷകനെ കാണുന്ന കാര്യമാണ് ഹൈദരാലി പറയുന്നത് അടുത്ത ബന്ധുക്കളായതിനാൽ തന്നെ സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സൂരജും ദിലീപിനെതിരെ മൊഴി നൽകില്ല പ്രതിയുടെ ബന്ധുക്കൾ പോലീസിന് നൽകിയ മൊഴി കോടതിയിൽ മാറ്റി പറയാറുണ്ട് പ്രതിയോടുള്ള സ്വാഭാവിക ഇഷ്ടവും അടുപ്പവും കൊണ്ടാണ് അത് സംഭവിക്കാറുള്ളതെന്നും കോടതി നിരീക്ഷിച്ചു ദിലീപ് ഫോണിലെ തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത് മറ്റൊരു കാര്യം അതേസമയം തന്നെ നശിപ്പിച്ച കാര്യങ്ങൾ വീണ്ടെടുത്തുവെന്ന് സമ്മതിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഫോണുകൾ മുംബൈയിൽ പരിശോധനയ്ക്ക് അയച്ചെന്ന ഒറ്റ കാരണത്താൽ തെളിവ് നശിപ്പിച്ചെന്ന വാദം നിലനിൽക്കില്ലെന്നും കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കി തെളിവായി ഏതാനും ശബ്ദരേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാൽ ഇത് ദിലീപിന്റെയും കൂട്ടുകാരുടേതുമാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നായിരുന്നു കോടതി നിരീക്ഷിച്ചത് കേസിൽ കൂറുമാറിയെന്ന് പറയപ്പെടുന്ന 22 സാക്ഷികളിൽ 6 പേർ ദിലീപിന്റെ കുടുംബാംഗങ്ങളും 5 പേർ സിനിമാ മേഖലയിലുള്ളവരും ദിലീപിന്റെ സുഹൃത്തുക്കളുമാണ് ഇവർക്ക് പുറമെ ദിലീപുമായി ബന്ധമില്ലാത്ത 4 പേരുമുണ്ട് എന്നാൽ പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് സ്വാധീനമോ സമ്മർദ്ദമോ ഉണ്ടായതായി ഇവരാരും പറഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക